ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ നീക്കം സ്പീക്കർ തടഞ്ഞു. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. സർക്കാർ പ്രതിക്കൂട്ടിലായതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നും നിയമസഭ കൗരവസഭയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അതിജീവിതകൾക്ക് പരാതി അറിയിക്കാൻ പോലീസ് പ്രത്യേക സൗകര്യം ആരംഭിച്ചു. പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തലായി വന്നിട്ടും കുറ്റക്കാരെ സർക്കാർ സംരക്ഷിച്ചുവെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടി കെ കെ രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലടങ്ങിയിരിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുന്ന ഒന്നാണ്. ആകയാൽ ചട്ടം 52(7) പ്രകാരം പ്രസ്തുത നോട്ടീസിന് അനുമതി നൽകാനാകില്ലെന്ന് അറിയിക്കുന്നു. സ്ത്രീകളെ ബാധിച്ച വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് നിയമസഭയ്ക്ക് നാണക്കേടാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ശക്തിയായി അങ്ങയുടെ ഈ നടപടിയിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. സർ, ഗവൺമെന്റ് ഡിഫൻസീവിലാണ് ഈ കാര്യം, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച അനുവദിക്കാറ്. ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. ഓർഡർ, ശ്രദ്ധ ക്ഷണിക്കൽ. സർക്കാർ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്പീക്കറുടെ തീരുമാനം കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ അത് എടുക്കാൻ തയ്യാറല്ല, ഇത് ചർച്ച ചെയ്യാൻ തയ്യാറല്ല, കാരണം സർക്കാർ പ്രതികൂട്ടിലാണ്. ഇത് ചോദ്യമായി വന്നപ്പോൾ സ്പീക്കർ തന്നെയാണ് പറഞ്ഞത്, ചോദ്യത്തിൽ ഇതെല്ലാം കൊള്ളില്ല, നിങ്ങൾ സബ്മിഷനോ വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് നിയമസഭയിൽ കൊണ്ടുവരണം. അപ്പൊ ചോദ്യത്തിനും മറുപടി പറയില്ല, ചോദ്യം ചോദിക്കാനും സമ്മതിക്കില്ല, അതേ അവസരത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കും വയ്ക്കില്ല. തികഞ്ഞ വഞ്ചനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെതെന്ന് കെ കെ രമയും കുറ്റപ്പെടുത്തി. തികഞ്ഞ വഞ്ചനയാണ് സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചത്. തൊഴിലെടുക്കുന്ന ഇടങ്ങളിലെ സ്ത്രീകളെ, കേരളത്തിലെ പൊതുസമൂഹത്തിനെ പച്ചയായി പറ്റിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിലൂടെ സർക്കാർ ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിതകൾക്ക് പരാതി അറിയിക്കാൻ പോലീസ് സംവിധാനമൊരുക്കി. റേഞ്ച് ഡി ഐ ജി അജിത ബീഗത്തിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയുമാണ് നൽകിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം.